നമസ്കാരം. ഈ അടുത്തിടെ തിയേറ്ററിലെത്തിയ ഒരു ചെറിയ മലയാള സിനിമ, വലിയ പ്രൊമോഷനോ അവകാശവാദങ്ങളോ ഒന്നും ഇല്ലാതിരുന്നിട്ട് തന്നെ അതിന് തൊട്ടു മുമ്പിറങ്ങിയ പല പ്രമുഖ മലയാള സിനിമയോടൊപ്പം തന്നെ തലയുയർത്തിപ്പിടിച്ച് ഇപ്പോഴും നിൽപ്പുണ്ട്. ജാനേമൻ എന്നുള്ള ഈ സിനിമ കണ്ടിട്ടിറങ്ങിയപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായി തോന്നി. മലയാള സിനിമയിൽ വല്ലപ്പോഴുമാണ് ഇത്തരം സിനിമകൾ സംഭവിക്കുന്നത്. പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ തുടങ്ങിയിട്ട് മെല്ലെ കളം പിടിച്ച് പിന്നെ കണ്ടിട്ടിറങ്ങുന്നവർ കൊടുക്കുന്ന പബ്ലിസിറ്റി കൊണ്ട് ഹൗസ്ഫുള്ളായി ഹിറ്റായി മാറുന്ന സുന്ദരമായ കാഴ്ച. പലപ്പോഴും ഇത്തരം സക്സസ് ഫോർമുലകൾക്ക് പുറകിൽ തുടക്കക്കാർ തന്നെയായിരിക്കും. എന്തായാലും പുതിയ പിള്ളേർ കൊള്ളാം. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല കാസ്റ്റിംഗ്, ആക്ടിങ്, എഡിറ്റിങ് എല്ലാം കൊള്ളാം. വളരെ നാളുകൾക്ക് ശേഷം നല്ല ഒരു എൻ്റർടൈനർ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടിറങ്ങിയ ഒരു അനുഭൂതിയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ ഇടണമെന്ന് തോന്നി. വീഡിയോയുടെ ചില ഭാഗങ്ങളിലൊക്കെ സ്പോയിലർ കടന്നു വന്നേക്കാം, ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനേമൻ എന്നുള്ളൊരു സിനിമയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യം, വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാളിപ്പോയേക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ്, റിസ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റിനെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് സംവിധായകന് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ രണ്ട് എക്സ്ട്രീമുകൾ, ശരിക്കും എതിർദിശയിൽ സഞ്ചരിക്കേണ്ട രണ്ട് അനുഭവങ്ങൾ, ഇമോഷൻസിനെ വളരെ കൈയടക്കത്തോടുകൂടി ആദ്യോടന്തം ഈ സിനിമയിൽ ഒരുമിച്ച് കൊണ്ടുവന്നതിന് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ജനനവും മരണവും അതിൻ്റെ അനുഭൂതികളെ ഒരേ സമയം ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എത്തിക്കുന്നതിനാണ് സംവിധായകൻ ശ്രമിക്കുന്നത്. മാറി മാറി വരുന്ന ഫ്രെയിമുകളിൽ ബർത്ത്ഡേ പാർട്ടിയുടെ സന്തോഷവും ശവമടക്കത്തിൻ്റെ ദുഃഖവുമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ലെയർ കോമഡിയാണ് എന്ന് വരുമ്പോഴാണ് ഈ സ്ക്രിപ്റ്റിനെയും സംവിധായകനെയും ഒക്കെ അഭിനന്ദിക്കാൻ നമുക്ക് തോന്നുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഡാർക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹ്യൂമർ മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ അവതരിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. പല ഹോളിവുഡ് സിനിമകൾ, ഡെത്ത് അറ്റ് എ ഫ്യൂണറൽ എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ പലപ്പോഴും ഇത് പരീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ലെവലിലേക്ക് മാറിപ്പോകുന്നതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. സ്ക്രിപ്റ്റിനകത്ത് അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ വരുന്ന ചെറിയ പാളിച്ചകൾ പോലും പ്രേക്ഷകരുടെ ആസ്വാദനത്തിൻ്റെ നിലവാരത്തെ ബാധിക്കുകയും അവരെ മറ്റൊരു ഇമോഷണൽ ലെവലിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ആ സിനിമ മൊത്തത്തിൽ ഒരു ഡിസാസ്റ്റർ ആകുന്നതിനുള്ള എല്ലാ സാധ്യതകളും നിലനിൽപ്പുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ വേർപിരിയലിൻ്റെ ഒക്കെ ഒരു പര്യായപദം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന സമയമാം രഥത്തിൽ എന്നുള്ളൊരു പാട്ട് അവതരിപ്പിച്ചതിന് ശേഷം അടുത്ത ഫ്രെയിമിൽ തന്നെ തിയേറ്ററിനെ ഇളക്കി മറിക്കുന്ന ചിരി കൊണ്ടുവരുന്നതിന് സംവിധായകന് സാധിച്ചിട്ടുണ്ട്. അതിന് ഈ ടീം എടുത്ത ആ ഒരു എഫേർട്ടിനെയും ധൈര്യത്തിനെയുമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് ഞാൻ കാണുന്നത്. കാനഡയിൽ ഒരു നേഴ്സായി ജോലി ചെയ്ത് ഏകാന്ത ജീവിതം നയിക്കുന്ന, ഡിപ്രഷൻ അടിച്ച് ജീവിതം തള്ളി നീക്കുന്ന ജോയ്മോൻ എന്നുള്ളൊരു കഥാപാത്രമാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. ജോയ്മോൻ നോക്കുന്നിടത്തെല്ലാം കണ്ണത്താ ദൂരത്തോളം മഞ്ഞു വീണ് കിടക്കുന്ന വെള്ളപ്പാടങ്ങളാണ്. സംസാരിക്കാൻ ഒരു മനുഷ്യരില്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോലും ഒരു മനുഷ്യനുമില്ല. നാട്ടിലാണ് സുഹൃത്തുക്കൾ അടിച്ചു പൊളിക്കുകയും ചെയ്യുന്നു. അവസാനം ജോയ്മോൻ തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലെത്തുകയും ജോയ്മോൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ ഫൈസൽ, അവരുടെ തന്നെ മറ്റൊരു സുഹൃത്തായ സമ്പത്ത് എന്ന വ്യക്തിയുടെ വീടിന് മുകളിൽ സമ്പത്ത് പോലും അറിയാതെ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി സംഭവബഹുലമായ ഒരു രാത്രിക്ക് തുടക്കം കുറിക്കുന്നു. സർപ്രൈസുകളുടെ രാജകുമാരനായ ജോയ്മോൻ കാനഡയിലിരുന്ന് തൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി താൻ തന്നെ അറേഞ്ച് ചെയ്തു വെച്ച സർപ്രൈസുകൾ ഒന്നൊന്നായി മാറി മാറി വരുന്നതോടുകൂടി പ്രേക്ഷകർ എത്തിപ്പെടുന്നത് നർമ്മത്തിൻ്റെ പുതിയ തലങ്ങളിലേക്കാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വളരെ മികച്ച കാസ്റ്റിംഗ് തന്നെയാണ്. കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ബേസിൽ ജോസഫിൻ്റെയും ഗണപതിയുടെയും അർജുൻ അശോകൻ്റെയും ഒക്കെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതോടൊപ്പം തന്നെ ഇടം പിടിക്കുന്ന രണ്ട് ചെറിയ കഥാപാത്രങ്ങൾ, ഒരു ഇവൻ്റ് മാനേജറുടെ റോളിലെത്തുന്ന ഒരു കഥാപാത്രവും പിന്നെ ആത്മാർത്ഥത അല്പം കൂടിയ ഒരു ഗുണ്ട അസിസ്റ്റൻ്റ് റോളിലെത്തുന്ന ഒരു കഥാപാത്രവും കൂടിയാണ്. രണ്ടുപേരും ചെയ്യുന്ന ജോലിയോട് 100% കൂറു പുലർത്തുന്നവരാണ്. സജിയേട്ട ഞാൻ ഇപ്പോഴും പറയുന്നു ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു ഡയലോഗും, ആരും സജിയേട്ടനെ അടിക്കരുത്, സജിയേട്ടൻ ഗുണ്ടയാണ് എന്ന് പറയുന്ന ഡയലോഗുമൊക്കെ സിനിമയുടെ ഒരു സാഹചര്യത്തിൽ ഒരു സീരിയസ് ട്രാക്കിലേക്ക് മാറിപ്പോകാവുന്ന സിനിമയെ കൂട്ടച്ചിരിയുടെ ഒരു ലെവലിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഡയലോഗുകൾ തന്നെയാണ്. മറ്റൊരു കാര്യം, സിനിമയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന ചില ട്വിസ്റ്റുകളും ചില രംഗങ്ങളുമൊക്കെയാണ്. ആ രാത്രിയിൽ 12 മണിയോടെ എടുക്കുന്ന ഒരു നിർണായക സമയത്ത് രണ്ട് തലത്തിൽ അടുത്ത് വരുന്ന ചില ചുംബന രംഗങ്ങളുണ്ട്. പ്രേക്ഷകരെ അത് പ്രതീക്ഷിച്ചിരിക്കുമെങ്കിലും സർപ്രൈസായി കടന്നു വരുന്നത് ജോയ്മോൻ അറേഞ്ച് ചെയ്ത ഫയർ വർക്ക്സ് രംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ കറണ്ട് പോകുന്ന സമയത്ത് ജനറേറ്റർ ഓൺ ചെയ്യുന്ന ഒരു സൂപ്പർമാൻ രംഗവുമൊക്കെ തിയേറ്ററിൽ ധാരാളം കയ്യടി നേടിയ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന രംഗങ്ങളാണ്. ബാലു വർഗീസ് അവതരിപ്പിച്ച മോനിച്ചൻ എന്ന കഥാപാത്രവും ലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രവുമൊക്കെ വളരെ മികച്ച നിലവാരം പുലർത്തിയ കഥാപാത്രങ്ങളായിരുന്നു. പ്രത്യേകിച്ചും ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഇൻട്രൊഡക്ഷൻ സീനുകൾ അതിഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
ചിരിയുടെ മുഹൂർത്തങ്ങൾക്കിടയിലും ഈ രണ്ട് കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സീനുകൾ പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന കടൽ തീരത്തിലൂടെ നടക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആർ തലച്ചു വരുന്ന ചിരിയുടെ തിരമാലകൾ, അത് ഉള്ളിലേക്ക് വലിയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ബന്ധങ്ങളുടെ വേദനയും ഒറ്റപ്പെടലിൻ്റെ ദുഃഖവും വിരഹത്തിൻ്റെ നോവുമൊക്കെ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അടുത്ത നിമിഷം തന്നെ മറ്റൊരു ചിരിയുടെ തിരമാല കടന്നു വന്ന് അതെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. ഈ വേലിയേറ്റവും വേലിയേർക്കവും സിനിമയിലുടനീളം നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ വിജയമായി ഞാൻ കാണുന്നത്. പ്രേക്ഷകർ ഏതെങ്കിലും ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് വീണു പോകാതെ ഈ ബാലൻസിങ് ആക്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ കിരൺ ദാസിൻ്റെ എഡിറ്റിങ് വളരെയധികം ഒരു പങ്ക് വഹിച്ചു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നെഗറ്റീവായി പറയത്തക്ക രീതിയിലുള്ള വലിയ സംഭവങ്ങളൊന്നും സിനിമയിൽ കണ്ടില്ല. ഇനി പറയാൻ വേണ്ടി പറയുകയാണെങ്കിൽ സിനിമയിലെ മിക്ക ഫ്രെയിമുകളിലും മദ്യപാനം ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ചോപ്പറ്റയിൽ കിടക്കുന്ന ഒരാളും ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയും ഒരു കന്യാസ്ത്രീയും പിന്നെ ഒന്നോ രണ്ടോ പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല അടിയാണ്. പക്ഷേ അതേ സമയം തന്നെ നമ്മുടെ നാട്ടിലെ ഒരു മരണ വീട്ടിലും പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നിടത്തുമൊക്കെ പ്രധാന കഥാപാത്രം ഈ മദ്യപാനം തന്നെയാണ് എന്നുള്ളൊരു കാര്യം വിസ്മരിക്കാനും സാധിക്കുന്നില്ല. ഈ കൊറോണയുടെയും ഒമിക്രോണിൻ്റെയും സമയത്ത് മലയാളി കൈവിട്ടു പോയ ഒരു കൂട്ടച്ചിരി തിരികെ കൊണ്ടുവരുന്നതിന് ഈ ചെറിയ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. കാതടപ്പിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ഞെട്ടിക്കുന്ന രംഗങ്ങളും VFX ഒക്കെയായിട്ട് ഹോളിവുഡിൻ്റെ ഒരു ട്രെൻഡ് മലയാള സിനിമയിൽ സ്ഥലം പിടിക്കുന്നുവോ എന്ന് തോന്നിയ സമയത്താണ് ഇത്തരം കുറേ ചെറിയ നല്ല ചിത്രങ്ങൾ ഇറങ്ങുന്നത്. കാരണം ഈ ഹോളിവുഡ് സിനിമകളും മണി ഹൈസ്റ്റും സ്ക്വിഡ് ഗെയിമൊക്കെ കൈവെള്ളയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി മലയാള സിനിമയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. അവന് വേണ്ടത് ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, നർമ്മത്തിൻ്റെ രസങ്ങളാണ്, പിന്നെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എവിടെയോ കൈവിട്ടു പോയ അവൻ്റെ ജാനേമന്നെയാണ്. മറ്റൊരു വീഡിയോവുമായി ഇനി വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ബൈ.